السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، أما بعد. Wisdom Hadith Class 2604. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സുഗന്ധം വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ എത്തരത്തിലുള്ള സുഗന്ധമാണ് ഉപയോഗിക്കേണ്ടത് എന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല ലി അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്ന ഖൈറ ത്വയിബിർ റജുലി, നിശ്ചയം പുരുഷൻ ഉപയോഗിക്കേണ്ട സുഗന്ധങ്ങളിൽ ഏറ്റവും നല്ലത്, മാ ലഹറ റീഹുഹു വഖഫിയ ലൗനുഹു, മണം അത് പ്രകടമാകുന്നതും നിറം പ്രകടമാകാത്തതും. അതായത് നിറം പുറത്ത് കാണരുത്, എന്നാൽ മണം പുറത്ത് വരണം, മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന മണമുള്ള സുഗന്ധമുള്ള അത്തരത്തിലുള്ള സുഗന്ധമാണ് പുരുഷന്മാർ ഉപയോഗിക്കേണ്ടത്. ഏറ്റവും നല്ലത് അതാണ്, കളർ വരാത്ത, അതായത് നിറം പുറത്ത് കാണരുത്, സുഗന്ധം വരണം. അത്തരത്തിലുള്ള സുഗന്ധമാണ് പുരുഷന്മാർ കൂടുതൽ ഉപയോഗിക്കാൻ ഏറ്റവും ഖൈർ. എന്നാൽ വഖൈറ ത്വയിബിൻ നിസാഇ, സ്ത്രീകളുടെ സുഗന്ധങ്ങളിൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കേണ്ടതിൽ ഏറ്റവും നല്ലത്, മാ ലഹറ ലൗനുഹു വഖഫിയ റീഹുഹു, മണം പ്രകടമാകാത്തതും നിറം പ്രകടമാകുന്ന തരത്തിലുള്ളതുമാണ്. നിറം വന്നോട്ടെ, കുഴപ്പമില്ല, പക്ഷേ സുഗന്ധം പുറത്തേക്ക് അടിച്ചു വീശരുത്, അത് ബുദ്ധിമുട്ടാണ്. ഇതാണ് സ്ത്രീകളുടേത്. അപ്പോൾ പുരുഷന്മാരുടെ സുഗന്ധം നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കളറില്ലാത്ത, കളർ പുറത്ത് കാണാത്ത, സുഗന്ധം അടിച്ചു വീശുന്ന നല്ല സുഗന്ധമാണ് വാങ്ങേണ്ടത്. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അവർ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് സുഗന്ധം വരുന്നത് അവർ ഉപയോഗിക്കരുത് എന്നർത്ഥം. അള്ളാഹു തആല അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.